ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസ് വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നെയ്യാറ്റിൻകരയിലെ മഹാശിവലിംഗത്തിൽ നിന്നാണ്. ഈ ശിവലിംഗത്തിന് 111 അടിയാണ് ഹൈറ്റ്. 8 വർഷം കൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചത്. ഇതാണ് നമ്മുടെ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രവേശന കവാടം. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. അതിൽ നമുക്ക് തന്നെ അഭിഷേകം ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഇതാണ് മാനസ സരോവരം. പാർവതീദേവി ഇതിൽ സ്നാനം ചെയ്താണ് കൈലാസത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ ക്യാമറയൊന്നും അലൗഡ് അല്ല. സ്വാമിയുടെ പ്രത്യേക പെർമിഷൻ ഉപയോഗിച്ചാണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്തത്. ഇത് കാഞ്ചി കാമോടി മഠത്തിൽ ജയേന്ദ്ര സരസ്വതി സ്വാമി ഈ സമയത്ത് നമ്മുടെ സമിതി സന്യാസ അധ്യക്ഷ ശ്രീ തലങ്കി ശശി നായർ ഇവിടുന്നാണ്. ഇവിടെ സ്വാമിജിയുടെ ഗുരുനാഥന്മാര് ഗുരു മാധവൻ നമ്പൂതിരി, ഗുരു കൃഷ്ണൻ ആശ വരണം. ഇതിവിടുത്തെ മഠാധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ മാതാപിതാക്കൾ പേര് പത്മശ്രീ ജ്ഞാനപ്രകാശം, മാതാശ്രീ ചെല്ലമ്മ. പിതാശ്രീ ജ്ഞാനപ്രകാശം, മാതാശ്രീ ചെല്ലമ്മ. ഇവിടെ മൊത്തം 6 അറകളാണ് ഉള്ളത്. അതിൽ 108 ശിവലിംഗവും 64 ഭഗവാന്റെ പ്രത്യക്ഷ ഭാവങ്ങളുമാണ് അറയ്ക്കുള്ളിലുള്ളത്. കൂടാതെ ഋഷിമാരുടെ രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളാണ് ഓരോ അറയിലും. ഏറ്റവും മുകളിലായി കൈലാസവും സ്ഥിതി ചെയ്യുന്നു.
ശ്രീരാമസ്വാമി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടുവന്ന ശിവലിംഗങ്ങളാണ് ഈ ഇരിക്കുന്നത്. സ്വാമിയുടെ 108 ശിവ പ്രതിഷ്ഠ ഭാരതമൊട്ടാകെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ 108 ക്ഷേത്രത്തിൽ നിന്ന് 108 ശിവലിംഗം ഇവിടെ വന്ന് താഴെ പൃഥ്വി ചക്രമത് 7-ാമത്തെ നില വരെ അതിലുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠാത്. 14 15 16 17 ഉണ്ട്. ഇതിന്റെ മുകളിൽ 17 ഇവിടെ 16 ഇന്ന 15 പിന്നെ 14. അതുപോലെ ശിവലി കാണുന്ന എല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. ഭഗവാൻ 64 അവതാരം എടുത്തിട്ടുണ്ട്. ഈ 64 അവതാരവും മഹാശിവലിംഗത്തിലുണ്ട്. ഓരോന്നിനും 9 ഇവിടെയും 9 ഉള്ളൂ. ഇതിന്റെ പേരാണ് മണിപുര ചക്ര. അതായത് ഈ വലിയ ശിവലിംഗത്തിന്റെ നിർമ്മാണം മനുഷ്യ ശരീരത്തിന് ആത്മാവാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിൽ 7 പൂജ കേന്ദ്രങ്ങളിൽ 7 ചക്രങ്ങളായി ശിവലിംഗത്തെ പ്രതിപാദിക്കുന്നു. അത് മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, അത് രണ്ടും കടന്നാണ് ഇവിടെ വന്നത്. ഇത് മൂന്നാമത്തത് ആയ മണിപുര ചക്രമാണ്. അപ്പൊ പണിക്കെട്ടിറങ്ങി കണ്ട പൃഥ്വി ചക്ര അത് ഈ ഊർജ കേന്ദ്രത്തിൽ വരുന്നില്ല. അത് തന്നെ ഒഴിവാക്കി ഒന്നാമത്തത് മൂലാധാര ചക്ര, സ്വാധിഷ്ഠാന ചക്ര, മണിപുര ചക്ര, അനാഥ ചക്ര, വിശുദ്ധ ചക്ര, ആജ്ഞാ ചക്ര, സഹസ്രാര ചക്ര, അങ്ങനെ 7 ചക്രയുണ്ട്. മൊത്തം 7 അതിൽ മൂന്നാമത്തെ ചക്രയാണ് ഇത്. ഞാൻ പറഞ്ഞു ഇത് ശരീരത്തിലെ ഊർജ ഭാഗമാണല്ലോ. അപ്പൊ ഇതിന്റെ സ്ഥാനം ഈ നാഭിക്ക് മുകളിൽ അച്ചുകൂടത്തിന് താഴെയാണ് ഇതിന്റെ സ്ഥാനം. ഇതിന്റെ വളർച്ചാ കാലാവധി 18 മുതൽ 4 വരെയാണ്. അതായത് ആള് കുഞ്ഞായിരിക്കുമ്പോൾ വളരെ കുഞ്ഞിന് 1.5 പ്രായമാകുമ്പോൾ ഈ ചക്രയുടെ വളർച്ച ആരംഭിക്കുന്നു. ആ കുഞ്ഞിന് 4 ചക്രയുടെ വളർച്ച പൂർത്തിയായി. പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ഇത് നിയന്ത്രിക്കുന്നു. പാൻക്രിയാസ് ആണ് ശരീരത്തിലെ ഇൻസുലിനും ഗ്ലൂക്കോസും നിലനിർത്തുന്നത്. ആ ഗ്രന്ഥി നേരെ പ്രവർത്തിച്ചില്ല എങ്കിൽ നമുക്ക് ആമാശയ രോഗം, അൾസറ്, പ്രമേഹം, ഉദരരോഗങ്ങളെല്ലാം പിടിപെടാൻ സാധ്യതയുണ്ട്. അത് വരാനൊക്കെയാണ് ഈ ചക്രത്തിന് വേണ്ടി. ഇതുപോലെ തന്നെ ബാക്കി 6 ചക്രങ്ങളും ഓരോ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നിയന്ത്രിക്കുന്നു. നിയന്ത്രിച്ചതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും മാറ്റി വരുന്നു. ഇതാണ് ഏറ്റവും മുകളിലത്തെ നിലയായ കൈലാസം. ഈ സ്വാമിയാണ് മഹാശിവലിംഗം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ പ്രദേശത്ത് ജ്ഞാനപ്രകാശൻ ചെല്ലമ്മ ദമ്പതികളുടെ മകനായി 1954 ഒരു അത്ഭുത ബാലൻ ജനിച്ചു. ജനിച്ചതു മുതൽ തൊട്ടേ പല സിദ്ധികളും ആ ബാലനിലുണ്ടായിരുന്നു. 3 തൊട്ടേ വീടിൻ്റെ തെക്കേ മൂലയിൽ സ്വയം ധ്യാനിക്കുമായിരുന്നു. 10 കൃഷ്ണൻ എന്ന് സ്വയം നാമകരണം ചെയ്തു. പിന്നീട് എല്ലാവരും കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ശിവപാർവതിയോട് സാമ്യമുള്ള ഒരു മൺപുറ്റി പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ നാട്ടുകാരിൽ ഒരാൾ അത് ചവിട്ടി പൊട്ടിക്കുകയായിരുന്നു. ആ സമയം അതിൽ നിന്ന് ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ചവിട്ടി പൊട്ടിച്ചയാൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ആ ബാലൻ്റെ പ്രശസ്തി വ്യാപിച്ചു. അങ്ങനെ അവിടെ ഒരു ശിവപാർവതി ക്ഷേത്രം പണി കഴിപ്പിച്ചു. ഇതാണ് ഐതിഹ്യം. അദ്ദേഹം പിന്നീട് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. പിന്നെ അവിടെ കൃഷ്ണക്കല്ലും മരങ്ങളും ഉപയോഗിച്ച് ക്ഷേത്രം പുതുക്കി പണി കഴിപ്പിച്ചു. Thank you.